സത്യത്തിൽ കേരളത്തിലെ ആ ചുമതല നിർവഹിച്ചത് പിന്നെ കേരളത്തിൽ വന്നു ചേർന്ന ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ്. ഇവിടെ ഈ വൈശ്യർ എന്ന വിഭാഗം ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിൽ തന്നെ ചിലയിടത്ത് ചെയ്തിരുന്ന ജോലി ചെയ്തിരുന്നത്. ദൈവത്തിൻ്റെ പ്രതിനിധിയായി ബ്രാഹ്മണരെ പ്രതിഷ്ഠിക്കപ്പെട്ടത് തീർച്ചയായിട്ടും അവർ ഇവിടെ ഉള്ളവരല്ല, വന്നവരാണ്. ഈ ഭൂമി മുഴുവൻ ദൈവത്തിൻ്റേതാണ്, ദേവസ്വത്തിൻ്റേതാണ്, ക്ഷേത്രങ്ങളുടേതാണ്. ആ ക്ഷേത്രങ്ങളുടെയും ദേവസ്വത്തിൻ്റെയും അധികാരി ബ്രാഹ്മണരാണ്. ഒരു ഈഴവനെ ഒരിക്കലും നായരാവാൻ സ്വപ്നം കാണാൻ പറ്റുകയില്ല. ഒരു നായർക്ക് ഒരിക്കലും നമ്പൂതിരിയാവാൻ സ്വപ്നം കാണാൻ പറ്റുകയില്ല. അതിന് താഴെയുള്ളവർക്ക് മോളിൽ വരാൻ സ്വപ്നം കാണാൻ പറ്റുകയില്ല. ഒരു ജാതിയിൽ നിന്ന് വേറൊരു ജാതിയാകാൻ പറ്റുകയില്ല. ജാതി മാറാൻ പറ്റാത്ത മനുഷ്യനെ മതം മാറാൻ പറ്റുന്ന ഒരു ആശ്വാസമായിരുന്നു. ഈ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് കല്ലുമാല വലിച്ചെറിയുന്ന സമരമുണ്ടായത്. ചാന്നാൻ സ്ത്രീകൾ ഉടുപ്പണിയാൻ തുടങ്ങി ചാന്നാൻ ലഹളയുണ്ടായത്. ചേർത്തലയിൽ നങ്ങേലി എന്ന സ്ത്രീ അവളുടെ മുല അറുത്തെറിഞ്ഞ് പ്രതിഷേധിക്കാൻ തയ്യാറായത്. തണ്ണീർമുക്കത്തെ കിട്ടൻ അതുവരെ വളർത്താൻ മാത്രം വിധിയുണ്ടായിരുന്ന പശുവിനെ വളർത്തി അതിൻ്റെ പാല് കറന്ന് സ്വന്തം കുട്ടികൾക്ക് കുടിക്കാൻ കൊടുത്തത്. ഈ കേരളത്തിൻ്റെ പൊതുവായ പ്രകൃതിയും അതിൻ്റെ വൈവിധ്യപൂർണമായ സൗന്ദര്യവും എല്ലാ തരത്തിലും ഉൾക്കൊള്ളാവുന്ന ഒരു മാനവീകതയാണ്, ഒരുതരം സമത്വബോധവും വളരെ ചൈതന്യവത്തായ എല്ലാം ഉൾക്കൊള്ളാവുന്ന മാനസിക വിശാലതയും ചേർന്ന് ഈ മാവേലി സങ്കല്പമാണെങ്കിലും പറയിവറ്റ പന്തിരുകുല കാലമാണെങ്കിലും അതിനുശേഷമുള്ള ശബരിമല അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മിത്തിലാണെങ്കിലും നിലനിന്നിരുന്നത് എങ്ങനെയാണ്? അതപ്പാടെ അട്ടിമറിക്കപ്പെട്ടത് ജാതിബോധത്തിൻ്റെ ഒരു അസമത്വപൂർണമായ ഐത്തം നിറഞ്ഞ ഒരു കാലത്തിലേക്ക് കേരളം എങ്ങനെയാണ് പ്രവേശിക്കപ്പെട്ടത്? അവിടെയാണ് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ അസാധാരണത്വ സൗന്ദര്യമുള്ള എല്ലാം ഉൾക്കൊള്ളുന്ന ഈ പ്രകൃതി സൗന്ദര്യത്തിനും അത് രൂപകൽപ്പന ചെയ്ത സംവിധാനത്തിനും അവിടെ ജന്തുസമൂഹത്തിൻ്റെയും സസ്യസമൂഹത്തിൻ്റെയും അതിന് പറ്റിയ തരത്തിലുള്ള മനുഷ്യൻ്റെ ഭിന്നതകളെ മുഴുവൻ മറികടക്കുന്ന തരത്തിലുള്ള മതേതരത്വപൂർണമായ ഒരു മാനവീകതയുടെയും കേന്ദ്രമായി ഇരുന്നിടം തീർച്ചയായും ഏതോ ശക്തികളുടെ ഇടപെടൽ കൊണ്ട്, വെറും ഇടപെടൽ കൊണ്ടല്ല, ബോധപൂർവമായ ഇടപെടൽ കൊണ്ടാണ് ജാതീയമായി മനുഷ്യനെ തരംതിരിച്ച് പല ശ്രേണികളിലാക്കി ഒരിക്കലും അടുക്കാൻ പറ്റാത്ത, പിന്നെ സമത്വം വരാൻ പറ്റാത്ത തരത്തിൽ അസമത്വത്തിൻ്റെ ഒരു വൻകടൽ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ഇത് സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ പിന്നിലാണ് ആര്യ അധിനിവേശവും അതുകൊണ്ടുവന്ന സംസ്കാരവും എല്ലാം കേരളത്തെ എങ്ങനെ രൂപപ്പെടുത്തിയെന്ന് നമുക്ക് കാണേണ്ടി വരിക. നമ്മുടെ പേരുകളിൽ തന്നെ, കേരളത്തിൻ്റെ പേരുകളിൽ തന്നെ മഹാഭൂരിപക്ഷം പേരുകൾ സംസ്കൃതവുമായി ചേർന്നതാണ്. അതായത് വന്നവർ കൊണ്ടുവന്ന പേരുകൾ ഇവിടെ നിന്നവരോ അല്ലെങ്കിൽ വന്നവർ കൂടി നിലനിർത്തിയിരുന്ന ഒരു സംവിധാനത്തിൽ സ്വീകരിക്കപ്പെടുകയായിരുന്നു. തമിഴ്നാട്ടിൽ ഇപ്പോഴും അങ്ങനെയല്ല. തമിഴ്നാട്ടിലെ പേരുകൾ ഇപ്പോഴും ഒരു ദ്രാവിഡ തനിമ പുലർത്തുന്ന പേരുകൾ ധാരാളമുണ്ട്. പക്ഷേ കേരളത്തിൽ അപൂർവമായിട്ടേ അതുള്ളൂ. കേരളത്തിൽ പൊതുവേ പേരുകളിൽ തന്നെ ഒരു സംസ്കൃതവൽക്കരണം നടന്നിട്ടുണ്ട്. അപ്പോൾ ആര്യാധിനിവേശം ഈ ചെറിയ പ്രദേശത്ത് ജാതിവൽക്കരണത്തിലൂടെ വലിയ തരത്തിൽ ഒരുതരം കീഴ്പ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനവും ഗവേഷണവുമെല്ലാം ആവശ്യമായ തരത്തിൽ ഇനിയും ഉണ്ടാവേണ്ടതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയായി തീർന്നത്
കേരളത്തിലുണ്ടായിരുന്ന മാവേലി കാലത്തെ സങ്കല്പം പോലുള്ള എല്ലാം എല്ലാവർക്കും ആയിരുന്നത് എല്ലാം ദൈവത്തിൻ്റേതാക്കി മാറ്റി. അത് സത്യത്തിൽ ഒരു അപകടം പിടിച്ച പരിവർത്തനമായിരുന്നു. ഈ അപകടാവസ്ഥയിൽ ഒരു ജനതയെ ദൈവത്തെ സാക്ഷിയാക്കി അവനെ അടിമപ്പെടുത്താനുള്ള കീഴ്പ്പെടുത്താനുള്ള ഒരു തന്ത്രമായിരുന്നു. അതുകൊണ്ട് എല്ലാം ദൈവത്തിൻ്റേതാണെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ അടുത്ത ആൾ ആരാണെന്ന ചോദ്യം വന്നു. ആ ചോദ്യത്തിനാണ് ദൈവത്തിൻ്റെ പ്രതിനിധിയായി ബ്രാഹ്മണരെ പ്രതിഷ്ഠിക്കപ്പെട്ടത്. തീർച്ചയായിട്ടും അവർ ഇവിടെ ഉള്ളവരല്ല, വന്നവരാണ്. അപ്പോൾ വന്നവർക്കുള്ളതാണ് ഈ ഭൂമി. അത് വന്നവർക്കുള്ളതാണ് എന്ന് പറയാൻ എളുപ്പമല്ല. മാത്രമല്ല, അങ്ങനെ പറഞ്ഞാൽ ഒരു ജനത സ്വീകരിക്കപ്പെടാനും എളുപ്പമല്ല. അതുകൊണ്ട് ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ലോകത്തിൽ പലയിടത്തും ഇത് സംഭവിച്ചതാണ്, ഈ ഭൂമി മുഴുവൻ ദൈവത്തിൻ്റേതാണ്, ദേവസ്വത്തിൻ്റേതാണ്, ക്ഷേത്രങ്ങളുടേതാണ്. ആ ക്ഷേത്രങ്ങളുടെയും ദേവസ്വത്തിൻ്റെയും അധികാരി ബ്രാഹ്മണരാണ്. അപ്പോൾ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു ജനതയെ കീഴ്പ്പെടുത്താനും സമ്പത്ത് കൈവശപ്പെടുത്താനുമുള്ള എവിടെയും ആവിഷ്കരിക്കുന്ന ഒരു തന്ത്രം ഇവിടെ അതിവിദഗ്ധമായി നടപ്പാക്കുകയായിരുന്നു. എല്ലാം ദൈവത്തിൻ്റേതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം മനുഷ്യൻ്റേതല്ല എന്ന് പറയുമ്പോൾ അവിടെ വളരെ പ്രായോഗികമായി ഒരു സ്വീകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവും. പക്ഷേ ആ ദൈവത്തിൻ്റെ ആളുകൾ ഇവിടെ നിന്ന കറുത്തവരായ അല്ലെങ്കിൽ ദ്രാവിഡരായ ആദിവാസികളായ ഇവിടെ ജീവിച്ചിരുന്നവരായ മനുഷ്യരല്ല, അത് ബ്രാഹ്മണരാണ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ മനുഷ്യരെ തരം തിരിക്കേണ്ടി വന്നു. എല്ലാ ഭൂമിയും എല്ലാ സമ്പത്തും ദൈവത്തിൻ്റേതാവുകയും ദൈവത്തിൻ്റെ അടുത്ത ആളുകൾ ദേവന്മാരാവുകയും ആ ദേവന്മാർ ബ്രാഹ്മണരാവുകയും അത് കുറച്ചില്ലങ്ങളുടെ അധീനതയിലും ദേവസ്വത്തിൻ്റെ ചുമതലയിലുമാവുകയും ബാക്കിയുള്ളവരെ ജാതി തിരിച്ച് അകലം നിശ്ചയിച്ച് പലയിടങ്ങളിലായി നിലനിർത്തുകയും ചെയ്തു. ഈ പലയിടങ്ങളിലായി നിലനിർത്തുന്ന ഒരു തന്ത്രം ഇന്ത്യയിൽ പലയിടത്തും, ഇന്ത്യയുടെ ജാതിവൽക്കരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്, ഇത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ അത് വളരെ രൂഢമൂലമായിരുന്നു. കേരളത്തിൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഓരോരുത്തരെ ഈ കേരളത്തിലെ പ്രത്യേകത, കേരളത്തിൽ ക്ഷത്രിയരും ഇവിടെ ഉള്ളവരല്ല, പലയിടത്തു നിന്ന് വന്നതുപോലെ അവരും വന്നവരാണ്. ക്ഷത്രിയ രാജാക്കന്മാരിൽ പലരും കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ നിന്നോ മറ്റുള്ളിടത്തുനിന്നോ ഒക്കെ വന്നു ചേർന്നവരാണ്. ആ ക്ഷത്രിയരുടെ ചുമതല ഭരിക്കുക എന്നുള്ളതാണ്. വൈശ്യർ എന്നൊരു വിഭാഗം കേരളത്തിൽ ഇല്ലായിരുന്നു. ഈ വന്നവരുടെ കൂട്ടത്തിൽ തന്നെ അങ്ങനെ ഒരു കൂട്ടം വന്നിരുന്നില്ല എന്ന് വേണം കരുതാൻ. സത്യത്തിൽ കേരളത്തിൽ ആ ചുമതല നിർവഹിച്ചത് പിന്നെ കേരളത്തിൽ വന്നു ചേർന്ന ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ്. ഇവിടെ ഈ വൈശ്യർ എന്ന വിഭാഗം ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിൽ തന്നെ ചിലയിടത്ത് ചെയ്തിരുന്ന ജോലി ചെയ്തിരുന്നത്. കച്ചവടവും കൃഷിയുമെല്ലാം അവരുടെ നിയന്ത്രണത്തിലായി. അതിൽ സത്യത്തിൽ ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും ഒന്നും തടസ്സവും ഉണ്ടായിരുന്നില്ല. അതിന് താഴെയുള്ള ശൂദ്ര വിഭാഗത്തിലാണ് കേരളത്തിലെ വലിയൊരു വിഭാഗം ജനതയെ നിലനിർത്തിയിരുന്നത്. പക്ഷേ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ വൈശ്യരില്ലാത്തത് കൊണ്ട് ബ്രാഹ്മണ വിഭാഗവും ക്ഷത്രിയ വിഭാഗവും അതിലൊരു വിഭാഗത്തെ സവർണരോട് ചേർത്ത് നിർത്തി. എന്നാൽ അവരെ സവർണറാക്കി നിർത്തിയില്ല. അവരെ സ്ത്രീകളുമായിട്ടുള്ള വൈവാഹിക ബന്ധം സാധാരണ ആചാരാനുഷ്ഠാനങ്ങളിലല്ലാതെ നടപ്പാക്കുകയും അവരിൽ കുട്ടികളെ ഉണ്ടാവുകയും എന്നാൽ ആ കുട്ടികളുടെ പിതൃത്വം നിഷേധിക്കുകയും അവരുടെ സ്വത്തിൻ്റെ അവകാശം നിഷേധിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു പുതിയ ജീവിതക്രമത്തിൻ്റെ ചേരുവ കൂടി കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. അതിന് താഴെയാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനതയെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ അന്തസ്സോ അവകാശങ്ങളോ ഒന്നുമില്ലാതെ, ഭൂമിയിലുള്ള അവകാശമില്ലാതെ, അധ്വാനിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും കൊടുക്കാതെ, എന്നാൽ നിരന്തരമായി അധ്വാനിക്കാനുള്ള ചുമതല നൽകിക്കൊണ്ട് അടിസ്ഥാനപരമായി മനുഷ്യരാണെന്ന് അംഗീകരിക്കാതെ നിലനിർത്തിയിരുന്നത്. ഈ നിലനിർത്തിയിരുന്നത് കേരളത്തിൽ വളരെ വലിയ തരത്തിൽ പൊട്ടിത്തെറിയില്ലാതെ നിന്നതിൻ്റെ ഒരു കാരണം ഈ ശ്രേണിയിൽ അന്തസ്സിൻ്റെ ഒരു വീതം വെപ്പുണ്ടായിരുന്നു.
ആ വീതം വെപ്പിൽ ഒരു തൃപ്തിയും അതൃപ്തിയും ഉണ്ടായിരുന്നു. കേരളത്തിലെ അവർണ വിഭാഗങ്ങളിൽ തന്നെ ഒരുപാട് പേർക്ക് ഒരു ഇടത്തരം ശ്രേണിയിലവരെ നിർത്തി അവരുടെ മുകളിൽ ഒരുപാട് പേരുണ്ട് എന്നത് അവർക്കൊരു അതൃപ്തിയായിരുന്നു. പക്ഷേ അവരുടെ താഴെയും ധാരാളം ആളുകളുണ്ട് എന്നതൊരു തൃപ്തിയായിരുന്നു. ജാതിശ്രേണിയുടെ വലിയ ഒരു പ്രത്യേകത ഇതാണ്, ആ ജാതിശ്രേണിയെ ഒരു മതത്തിൻ്റെ ഉള്ളിൽ ഉള്ളടക്കം ചെയ്യും. പക്ഷേ അതിനകത്തൊരുപാട് ശ്രേണി ഉണ്ടാക്കി ആ ശ്രേണികളിൽ തൊട്ട് താഴെയും മുകളിലുമായി നിലനിർത്തിയിരിക്കുന്നത് കൊണ്ട് ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു വിഭാഗമൊഴിച്ച് ബാക്കി എല്ലാവർക്കും തൻ്റെ താഴെയും ഒരു വിഭാഗമുണ്ടെന്നുള്ള ഉറപ്പുകൊണ്ട് ഒരു തൃപ്തിയും, തൻ്റെ മുകളിൽ ഒരുപാട് പേര് വലിയ അന്തസ്സോടെ ഉണ്ട് എന്നതിൽ ഒരു അതൃപ്തിയും ഉണ്ടാവും. ഇത് കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ തന്നെ ഈ ജാതി നിലനിർത്തി അത് അരക്കിട്ടുറപ്പിച്ചതിൻ്റെ, അതിൻ്റെ അടിത്തറ വികസിപ്പിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആഹാരത്തിലുൾപ്പെടെ ഒരു ബ്രാഹ്മണ്യവൽക്കരണം നടന്നിട്ടും സ്വാഭാവികമായി പ്രകൃതി നിലനിർത്തിയ ഇവിടെ വളർന്നു വന്ന ഒരു സംവിധാനം മുഴുവൻ തകിടം മറിഞ്ഞിട്ടും എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ജനാധിപത്യപരമായ ഒരു പൊട്ടിത്തെറി രൂപപ്പെട്ടില്ല എന്നത് തീർച്ചയായിട്ടും ആലോചിക്കേണ്ട കാര്യമാണ്. ഒന്ന്, ജാതിവൽക്കരണം മാത്രമല്ല നടത്തിയത്, ജാതിക്കിടയിൽ ഒരു ഉപജാതിവൽക്കരണം നടത്തി. അതുകൊണ്ട് ഓരോ പ്രധാനപ്പെട്ട ജാതിയിലും ആ ജാതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ ചെയ്യുന്നതിന്, ഇപ്പോൾ തുണി അലക്കുന്നതിന്, മുടി വെട്ടുന്നതിന്, മരണാനന്തര കർമ്മം നടത്തുന്നതിന്, വിവാഹകർമ്മങ്ങൾ നടത്തുന്നതിന് ഉപജാതി വിഭാഗങ്ങളെ ചുമതലപ്പെടുത്തി. അപ്പോൾ ഓരോ ചെറിയ ജോലിക്കുൾപ്പെടെ ആ ജോലിയെ ആചാരബന്ധിതമായ ഒരു അനുഷ്ഠാനങ്ങളിൽ കൂടി ഉൾപ്പെടുത്തി ഒരു അന്ധവിശ്വാസം പോലെ നിലനിർത്താൻ കഴിഞ്ഞു എന്നതും, അതുകൊണ്ട് തന്നെ ലോകത്ത് വളർന്നു വന്ന പരക്കെയുള്ള അറിവുകൾ, പ്രത്യേകിച്ച് പരിവർത്തനപരമായ ജനാധിപത്യപരമായ വിപ്ലവാംശമുള്ള അറിവുകൾ കേരളത്തിന് പുറത്തുള്ളത് പോലും ഇവിടെ അകത്തറിഞ്ഞത് ഒരു ചെറിയ വിഭാഗമാണ്. ആ വിഭാഗം കേരളത്തിലെ അധീശത്വം നടത്തിയ ഈ ഭരിക്കുന്ന എല്ലാം കൈവശപ്പെടുത്തിയ വിഭാഗമാണ്. താഴെത്തട്ടിലെ മഹാഭൂരിപക്ഷം മനുഷ്യനെ ഈ ആചാരാനുഷ്ഠാന ക്രമങ്ങളിൽ അന്ധവിശ്വാസം പോലെ നിലനിർത്തിയിരുന്ന പരിമിതമായ അറിവൊഴിച്ച് ബാക്കി അവൻ്റെ അറിവ് മുഴുവൻ അല്ലെങ്കിൽ അനുഭവം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കേണ്ട ഒരു ഗതികേടിൻ്റെ കൂടി ജീവിതചര്യയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായില്ല. ലോകത്ത് ഈ കാലത്ത് ഉണ്ടായ വലിയൊരു സംഭവം ഫ്രഞ്ച് വിപ്ലവമാണ്. ആ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, സർവ്വതും രാജാധികാരത്തിനല്ല രാജാവിനല്ല എല്ലാം ജനങ്ങൾക്കാണ് എന്ന ചിന്തയാണ്. റൂസോയും വോൾട്ടേറും മൊണ്ടസ്ക്വയും ഒക്കെ കൂടി പിളർത്തിവിട്ട, ജനങ്ങൾ ഏറ്റെടുത്ത, ലോകത്തെ അതിനുശേഷം കീഴ്മേൽ മറിച്ച സാഹോദര്യവും സമത്വവും സ്വാതന്ത്ര്യവുമെല്ലാം അതിനെത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ മിത്തായിട്ടെങ്കിലും നിലനിന്ന കാലമാണ്. പക്ഷേ ഫ്രഞ്ച് വിപ്ലവം ഉണ്ടായതിൻ്റെ ചലനങ്ങളുണ്ടും കേരളത്തിലെ സാധാരണ മനുഷ്യരിൽ, ഈ അവശത അനുഭവിക്കുന്ന മനുഷ്യരിൽ ചലനങ്ങൾ ഉണ്ടാക്കിയില്ല. കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സാഹസികമായ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നല്ല, ഇപ്പോൾ ഇവിടെ ഉണ്ണിയാർച്ച ഉണ്ടായി, തച്ചോളി ഉദയനുണ്ടായി, ആരോമൽചകളുണ്ടായി, മാമാങ്കങ്ങളുണ്ടായി, ഇവിടെ സാഹസികമായ വീരകഥകളുണ്ടായി, ഇവിടെ ഒരുപാട് വീരന്മാരുണ്ടായി, പെണ്ണിൻ്റെ സ്ത്രീ സൗന്ദര്യത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളുണ്ടായി, അതിൻ്റെ പേരിലുള്ള പാട്ടുകളുണ്ടായി, തെക്കൻ തിരുവിതാംകൂറൊക്കെ എടുത്താൽ കായംകുളം കൊച്ചുണ്ണിയുണ്ടായി, ഇത്തിക്കര പക്കിയുണ്ടായി, വെള്ളായിനി പരമുണ്ടായി. കായംകുളം കൊച്ചുണ്ണിയുടെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത, പണക്കാരൻ്റെ പണമെടുത്ത് പാവങ്ങൾക്ക് കൊടുക്കുന്ന കള്ളനുണ്ടായി എന്നാണ്. അതിനൊരു മഹത്വവൽക്കരണമുണ്ടായി. പക്ഷേ ജനകീയമായി ഈ കേരളത്തിൽ നിലനിർത്തിയ ഇരുട്ടിനെ മറികടക്കാൻ പറ്റിയ തരത്തിൽ ഒരു ദർശനത്തിൻ്റെ വിളക്ക് കൊളുത്തിവെക്കാൻ ആളില്ലാതായിപ്പോയി. വടക്കേ ഇന്ത്യയിൽ ഉണ്ടായ പോലുള്ള സ്വാതന്ത്ര്യ സമര സന്നാഹങ്ങൾ പോലും ഇവിടെ ഉണ്ടായില്ല.
കാരണം ഉണ്ടാകാൻ പറ്റാത്ത തരത്തിൽ കേരളത്തിലെ മനുഷ്യൻ അസമത്വത്തിൻ്റെയും നേരത്തെ പറഞ്ഞ ജാതി ശ്രേണിയുടെയും പ്രത്യേകതകളിൽപ്പെട്ട് തൃപ്തിയുടെയും അതൃപ്തിയുടെയും ഒരു പ്രത്യേക ഘട്ടത്തിൽ ജീവിക്കുകയായിരുന്നു. ജാതിയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജാതി മാറാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. ഈ ഉദ്യോഗസ്ഥ ശ്രേണി പോലെ ഉദ്യോഗസ്ഥ ശ്രേണിയുടെ ഒരു ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ ക്ലാസ് 4 ജീവനക്കാരന് എപ്പോഴെങ്കിലും ഒരു പ്രൊമോഷൻ കിട്ടുമെന്ന് സ്വപ്നം കാണാം. ഒരു ക്ലർക്കിന് LD ആണെങ്കിൽ UD ആകാം എന്ന് സ്വപ്നം കാണാം. ഈ എനിക്ക് അധ്വാനിച്ചാൽ അല്ലെങ്കിൽ പഠിച്ചാൽ മുന്നോട്ട് വരാൻ കഴിയുമെന്ന് സ്വപ്നം കാണുന്നത് തീർച്ചയായിട്ടും ജീവിതത്തെ മനോഹരമാക്കുന്നതിന്, ജീവിതത്തെക്കുറിച്ചുള്ള വലിയ സ്വപ്നങ്ങൾ കാണുന്നതിന്, ജീവിക്കുന്നതിന് ഒരു കാരണമാണ്. പക്ഷേ ജാതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഈഴവനെ ഒരിക്കലും നായരാവാൻ സ്വപ്നം കാണാൻ പറ്റുകയില്ല. ഒരു നായർക്ക് ഒരിക്കലും നമ്പൂതിരി ആവാൻ സ്വപ്നം കാണാൻ പറ്റുകയില്ല. അതിന് താഴെയുള്ളവർക്ക് മോളിൽ വരാൻ സ്വപ്നം കാണാൻ പറ്റുകയില്ല. ഒരു ജാതിയിൽ നിന്ന് വേറൊരു ജാതിയാകാൻ പറ്റുകയില്ല. ആ ജാതി ആകാനേ പറ്റൂ. അതായത് ഒരിക്കലും ഉയരാൻ പറ്റാത്ത തരത്തിൽ അടിസ്ഥാനപരമായി അടച്ചിടപ്പെട്ട ഒരു തടവറ തനിക്ക് മുമ്പിൽ സൃഷ്ടിക്കുന്നതിൽ താൻ അകപ്പെട്ടു പോകുന്ന ഒരു വിധിയാണ് ജാതി. ആ വിധി കേരളത്തിൽ രൂപപ്പെടുത്തി അവിടെ അടച്ചിട്ട് അതിൻ്റെ മോളിൽ ചിലതുണ്ട് എന്ന മട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ തൃപ്തിപ്പെടലും താഴെ അല്ല അതൃപ്തിയും താഴെയുണ്ട് എന്ന മട്ടിൽ ഒരു തൃപ്തിപ്പെടലുമൊക്കെയായി കേരളത്തിലെ മനുഷ്യൻ വിധിയെന്ന് കരുതി ജീവിച്ചവന് ജനകീയമായി പോരാടുന്നതിന് വേണ്ടിയുള്ള ഫ്രഞ്ചിലുണ്ടായതുപോലെയോ അല്ലെങ്കിൽ ഇറ്റലിയിൽ നവോത്ഥാനം രൂപപ്പെട്ടതുപോലെയോ അത് യൂറോപ്പിൽ പടന്നതുപോലെയോ ഒന്ന് ഒരു ദർശനം ഇവിടെ അറിവുകൊണ്ട് സാധാരണ മനുഷ്യനുണ്ടായില്ല. ബുദ്ധദർശനം ഇവിടെ ഉണ്ടായെങ്കിലും ആ ദർശനമൊന്നും നടപ്പാക്കാവുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിന് ഹിന്ദു താല്പര്യങ്ങൾ കീഴ്പ്പെടുത്തിയപ്പോൾ മറികടക്കാവുന്ന തരത്തിലുള്ള ജനാധിപത്യപരമായ ഒരു ദർശനത്തിൻ്റെ വെളിച്ചം കൊണ്ടു നടക്കാവുന്ന ഒരു സംഘടനയും ഇവിടെ രൂപപ്പെട്ടില്ല. ഈ സംഘടനയില്ലായ്മ കൊണ്ടും ദർശനമില്ലായ്മ കൊണ്ടും ചില ചില വ്യക്തിപരമായ സാഹസിക പൊട്ടിത്തെറികളിലൂടെ ആ കാലത്ത് ഇങ്ങനെ ജീവിച്ചു പോവുകയായിരുന്നു. രണ്ട്, ആ ജനതയ്ക്ക് കിട്ടിയ ഒരു ആശ്വാസമാണ് ഈ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ദൈവത്തിനുള്ളതാണ് എല്ലാം എന്ന് പറയുമ്പോൾ ദൈവത്തിനുള്ളതാണ് സർവ്വതും ദൈവത്തിൻ്റേതാണ് സർവ്വതും എന്ന് പറഞ്ഞ ക്രൈസ്തവ മതവും ഇസ്ലാം മതവും കടന്നു വന്നപ്പോൾ ജാതി മാറാൻ പറ്റാത്ത മനുഷ്യന് മതം മാറാൻ പറ്റുന്ന ഒരു ആശ്വാസമായിരുന്നു. ആ ആശ്വാസത്തിലേക്ക് കേരളത്തിലെ ജാതി തടവറയിൽപ്പെട്ട് അവകാശങ്ങളൊന്നുമില്ലാതെ പലവിധ ആചാരാനുഷ്ഠാനങ്ങളുടെ ബന്ധത്തിൽ നിന്ന ജനതയിൽ വലിയൊരു പങ്ക് ആ മതങ്ങളിലേക്ക് മാറി. സത്യത്തിൽ അത് ഒറ്റ തരത്തിൽ ആലോചിച്ചാൽ വലിയൊരു വിപ്ലവമല്ല. എന്നാൽ ചെറിയ ഒരു തടവറയിൽ നിന്ന് വിശാലമായ ഒരു തടവറയിലേക്ക് മാറുന്നു എന്ന പ്രതീതിയെങ്കിലും സൃഷ്ടിച്ചത് വലിയൊരു ആശ്വാസമായി ജനതയ്ക്ക്. ഇങ്ങനെയാണ് കേരളത്തിൽ ഈ രണ്ട് മതങ്ങളും വളർന്നതും ഒപ്പം ഈ അന്ധവിശ്വാസങ്ങൾക്കും ഈ അടിമത്വ സ്വഭാവമുള്ള അനാചാരങ്ങൾക്കുമെതിരെ ജനകീയമായി പ്രതികരിക്കാൻ പറ്റാതിരുന്ന മനുഷ്യന് ഒരു പുതിയ വഴി എന്ന നിലയിൽ അതിലേക്ക് ചേരാൻ കഴിഞ്ഞത്. ഈ ലോകത്തുണ്ടാകുന്ന അറിവുകൾ പതുക്കെയാണെങ്കിലും പലതരത്തിൽ ലോകത്ത് പരക്കാനുള്ള സൗകര്യം ഉണ്ടായി വന്ന കാലത്ത് പ്രത്യേകിച്ച് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സംഭാവന അതിൻ്റെ തുടക്കകാലത്ത് ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞപ്പോൾ പലതരത്തിൽ കേരളത്തിൽ നിന്ന് വലിയ കുടുംബങ്ങളിലെ അതിൽ മഹാഭൂരിപക്ഷവും സവർണരായിരുന്നു പുറത്ത് പഠിക്കാൻ പോയവർ പുറത്തു നിന്ന് അവർ മനസ്സിനകത്ത് സൂക്ഷിച്ച് ഇവിടെ വന്നപ്പോൾ അവർ അവിടെ കണ്ടതും അവർ അറിഞ്ഞതും ഇവിടെ നിലനിൽക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സംഘർഷം അവരുടെ മനസ്സിലും ഉണ്ടായി. അപ്പോൾ അവരുടെ ഇടയിൽ തന്നെ ഇവിടെ ഉണ്ടാകുന്ന അവരുടെ ചുറ്റുപാടും മാത്രമല്ല അവരുടെ കുടുംബങ്ങളിൽ തന്നെ ഉണ്ടാകുന്ന തെറ്റുകൾക്കെതിരെ പ്രത്യേകിച്ചൊരു പുരുഷ മേധാവിത്വ സ്വഭാവമുള്ള ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് ഒരു തരം തടവറയിലായിപ്പോയ സ്ത്രീ സമൂഹങ്ങളെ വിമോചിപ്പിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അവരുടെ മനസ്സിൽ തന്നെ അലയടിക്കുകയും
അതൊരു പ്രക്ഷുബ്ധമായ കടലായി മാറുകയും അവർ സാധാരണഗതിയിൽ അത്തരം അനുഭവങ്ങളുള്ളവരുമായി പങ്കുവയ്ക്കുകയും പങ്കുചേരുകയും ചെയ്യാനുള്ള പ്രേരണകളുണ്ടായി. ഇത് കേരളത്തിൽ ആദ്യമുണ്ടായ ചെറിയ മാറ്റങ്ങൾക്ക് കാരണമായി. വലിയ സംഘടനകളൊന്നും ഉണ്ടായില്ലെങ്കിലും ചില ചില ആശയപരമായ കൈമാറ്റങ്ങളിലൂടെ, എല്ലാവരും പറയുന്നത് പോലെ എല്ലാ മാറ്റത്തിൻ്റെയും അടിസ്ഥാന കാരണം അറിവാണ്. ആ അറിവ് ലോകത്ത് പലതരത്തിലുണ്ടായ ഒരു കാലമാണ്. അതിൻ്റെ പേരിലുള്ള അറിവ് പരന്നത് വഴിയുള്ള ഒരുപാട് തരത്തിലുള്ള സന്ദർഭങ്ങളും സംഘടനകളും സംവിധാനങ്ങളും ലോകത്ത് ആ കാലത്ത് രൂപപ്പെട്ടിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ ഉച്ചവെയിൽ കഴിഞ്ഞ നേരത്താണ് ഇന്ത്യ പരിശോധിച്ചാൽ ഇന്ത്യയിലെ മഹത്തായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഏറ്റവും നല്ല പിറവികൾ പലതും ഉണ്ടായത്. മഹാത്മാഗാന്ധി ജനിച്ചത്, അതിനു മുമ്പ് വിവേകാനന്ദൻ ജനിച്ചത്, ദയാനന്ദ സരസ്വതി ജനിച്ചത്, റാം മനോഹർ ലോഹ്യ ജനിച്ചത്, എം എൻ റോയ് ജനിച്ചത്, കവി ഇക്ബാൽ ജനിച്ചത്, സർദാർ വല്ലഭായ് പട്ടേൽ ജനിച്ചത്, രവീന്ദ്രനാഥ ടാഗോർ ജനിച്ചത്, സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത്, ജവഹർലാൽ നെഹ്റു ജനിച്ചത്, ഞാൻ ഒരുപാട് പേരുടെ പേര് പറഞ്ഞു പോവുകയല്ല. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചലനങ്ങളിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് നിലനിന്ന സാമൂഹ്യമായ അനാചാരപരമായ തെറ്റുകൾക്കെതിരെ പൊരുതാനുള്ള ആത്മീയ ഭൗതിക മണ്ഡലങ്ങളിലെ പരിവർത്തനത്തിൻ്റെ പടയൊരുക്കം പിന്നെ നടത്തിയ പലരുടെയും ജന്മം കൊണ്ട് പവിത്രമായ വർഷങ്ങളാണ് ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ ഉച്ചവയൽ കഴിഞ്ഞുള്ള വർഷങ്ങൾ. കേരളത്തിലും ആ കാലത്ത് സമാനമായ തരത്തിൽ ചില ജന്മങ്ങൾ സംഭവിക്കുകയായിരുന്നു. ഇവിടെയും ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്, ശ്രീനാരായണ ഗുരു ജനിച്ചത്, വാഗ്ഭടാനന്ദൻ ജനിച്ചത്, മന്നം ജനിച്ചത്, അങ്ങനെ എത്രയോ ജന്മങ്ങൾ ജനിച്ചത്. അവരെല്ലാം കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ഇവിടെ നിലനിന്ന ചിലതിനെതിരെയുള്ള തെറ്റുകൾക്കെതിരെയുള്ള പോരാട്ടത്തിന് അവർ വിനിയോഗിച്ചത് വടക്കേ ഇന്ത്യയിൽ ഞാൻ പറഞ്ഞ ആളുകൾ ഉപയോഗിച്ചത് പോലുള്ള വഴികളല്ല. അപ്പോൾ ഇത്തരം കാലത്ത് കേരളത്തിൽ പുറത്തുപോയി പഠിച്ച് അതിൻ്റെ അറിവ് കൊണ്ടുവന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ അതുവരെ നിലനിന്ന പ്രത്യേകത കൊണ്ട് ഈ അറിവ് സമാഹരിക്കപ്പെട്ടത് കേരളത്തിൽ അധീശത്വം വഹിച്ചിരുന്ന ഒരു വിഭാഗത്തിനാണെങ്കിൽ അവർ അധികം ലോകം കണ്ടിരുന്നില്ല. ഇന്ത്യയിൽ തന്നെയുള്ള അറിവുകൾ അവർ ശേഖരിക്കപ്പെട്ടിരുന്നു. ഇന്ത്യയിലെ ദർശനങ്ങളുടെ, ഉപനിഷത്തുകളുടെ, ഇന്ത്യയിലെ മറ്റ് മഹത്തായ ചിന്തകളുടെ ദർശനങ്ങളെല്ലാം അവർ സമാഹരിക്കപ്പെട്ടിരുന്നു. പക്ഷേ അത് ജനങ്ങളോട് പറയാനോ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനോ അവർ തയ്യാറായിരുന്നില്ല. അവർ സ്വാർത്ഥതയോടെയാണ് ജനങ്ങളെ ഇവിടെ അറിവുകൾ അകത്തുണ്ടെങ്കിലും ആ അറിവുകൾ പുറത്തു കൊടുക്കാതെ അനാചാരത്തിൻ്റെ ഒരു അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് ഭരിച്ചത്. പക്ഷേ പുറത്തു പോയി പഠിച്ചു വന്നവർ പിന്നെ അവർക്ക് കിട്ടിയ അറിവുകൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ, ലോകത്ത് നടന്ന വിപ്ലവങ്ങളിലൂടെ ഒക്കെ അവർക്ക് കിട്ടിയ അറിവുകൾ അവർ സമൂഹത്തിലെ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനും, ചില തെറ്റുകൾ കേരളത്തിൽ വലിയ തരത്തിൽ വളർന്നു നിൽക്കുന്നു, ആ വളർന്നു നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനമായി അടിത്തറയിട്ട് നിൽക്കുന്നത് ജാതി ഘടനയാണെന്നും, അതിൻ്റെ അനാചാരങ്ങളും ആ അനാചാരങ്ങൾ നിലനിർത്തുന്ന സംവിധാനങ്ങൾ കേരളത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ഈ ബ്രാഹ്മണ മേധാവിത്വമാണെന്നും ബ്രാഹ്മണരായ ചിലർ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. അപ്പം ഇത് വലിയൊരു മാറ്റം കേരളത്തിൽ സൃഷ്ടിക്കുന്നതിന് കാരണമായി. അപ്പോഴും തടസ്സമായി നിന്നത് അറിവുണ്ടെങ്കിലും അത് നടപ്പാക്കുന്നതിന് ജനകീയമായ ഒരു സംഘടനയോ സംഘടനാ രൂപമോ അതിൻ്റെ നേതൃത്വമോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ത്യയിലും കേരളത്തിലും ലോകത്ത് സംഭവിച്ചതിൻ്റെ ചില നല്ല മാറ്റങ്ങളുടെ ചില ചിന്തകൾ ഇവിടെ വന്നു ചേരുകയും അത് പ്രകടിതമായ രൂപത്തിൽ സമൂഹത്തിലേക്ക് ചെറിയ തരത്തിലാണെങ്കിലും കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ വേറൊരു തരത്തിലാണെങ്കിലും കേരളത്തിൽ അതിൻ്റെ ഏതാണ്ട് ഉപ ഉൽപ്പന്നം പോലെ ചിലത് വന്നു ചേരുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഫലമായി കേരളത്തിൽ സംഭവിച്ച വ്യക്തി സാഹസികതയിലൂന്നിയ കാര്യങ്ങളുണ്ട്. മറ്റ് മനുഷ്യൻ്റെ അതുവരെയുള്ള ഈ വാളെടുത്ത് അല്ലെങ്കിൽ ഒരു ചട്ടമ്പി സ്ഥാനം വഹിക്കുക, ഒരു വ്യക്തിപരമായ വീരനാവുക,
അതിനപ്പുറമുള്ള ഒരു ദാർശനികമായ തലത്തിലേക്ക് ജനകീയമായ ഒരു ഒത്തൊരുമയിലേക്ക് പോകണമെന്ന ചിന്ത കേരളത്തിൽ പരക്കെ ഉണ്ടായി. അതിൻ്റെ ചില കാര്യങ്ങൾ കേരളത്തിൽ രൂപപ്പെട്ടതാണ് കേരളത്തിലെ ഈ ശ്രീനാരായണ പ്രസ്ഥാനവും വാഗ്ഭടാനന്ദൻ്റെ മൂമെൻറ്റും അയ്യങ്കാളിയുടെ പ്രക്ഷോഭങ്ങളും മറ്റു തല പ്രക്ഷോഭങ്ങളും ഒപ്പം പഠിക്കാനുള്ള അറിയാനുള്ള ആഗ്രഹം കേരളത്തിലെ സാധാരണ മനസ്സുകളിലുൾപ്പെടെ പരക്കെ ഉണ്ടായത്. ആ പരക്കെ ഉണ്ടായ അറിയാനുള്ള ആഗ്രഹത്തിന് വലിയ തരത്തിൽ രൂപം കൊടുക്കുകയാണ് കേരളത്തിലെ ക്രിസ്ത്യൻ മിഷണറിമാരും ഒപ്പം അവരെ സഹായിക്കാൻ ചില രാജാക്കന്മാർ പോലും ബ്രിട്ടീഷുകാർ അവരുടെ താല്പര്യത്തിനാണെങ്കിലും കേരളത്തിൽ ചിലത് ചെയ്തു. ഒപ്പം ശ്രീനാരായണ പ്രസ്ഥാനവും അയ്യങ്കാളിയുടെ സാധുജല പരിപാലന യോഗവും NSS മറ്റ് സമുദായ സംഘടനകളുമെല്ലാം അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായി വിദ്യാഭ്യാസം ലഭ്യമായി കണ്ടു. ഇങ്ങനെ മുന്നോട്ടു പോകാൻ തീരുമാനിച്ച കാലത്ത് തീർച്ചയായിട്ടും നിലവിലുള്ള സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിച്ച മനുഷ്യന് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റാതെ വന്നു. ഈ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് കല്ലുമാല വലിച്ചെറിയുന്ന സമരമുണ്ടായത്. ചാന്നാൻ സ്ത്രീകൾ ഉടുപ്പണിയാൻ തുടങ്ങി ചാന്നാൻ ലഹളയുണ്ടായത്. ചേർത്തലയിൽ നങ്ങേലി എന്ന സ്ത്രീ അവളുടെ മുല അറുത്തെറിഞ്ഞ് പ്രതിഷേധിക്കാൻ തയ്യാറായത്. തണ്ണീർമുക്കത്തെ കിട്ടൻ അതുവരെ വളർത്താൻ മാത്രം വിധിയുണ്ടായിരുന്ന പശുവിനെ വളർത്തി അതിൻ്റെ പാല് കറന്ന് സ്വന്തം കുട്ടികൾക്ക് കുടിക്കാൻ കൊടുത്തത്. അപ്പോൾ കേരളത്തിൽ ചില ചില കാര്യങ്ങൾ ലംഘിക്കപ്പെട്ടു തുടങ്ങി. അറിവ് വരുമ്പോൾ അങ്ങനെയാണ്, ആ അറിവ് കൈകളിലേക്ക് കൈമാറിയാൽ. അറിവ് തലയിൽ ഉൾക്കൊള്ളുന്ന ഒരു കാര്യമല്ല, അത് പ്രവൃത്തി മണ്ഡലത്തിൽ കൈകളിലേക്ക് കൈമാറുമ്പോൾ മാറ്റത്തിൻ്റെ ഒരു കാറ്റ് സമൂഹത്തിൽ പ്രവർത്തനങ്ങളിലൂടെ വീശാൻ തുടങ്ങി. അങ്ങനെ കേരളത്തിൽ പ്രവർത്തനങ്ങളിലൂടെ വീശാൻ തുടങ്ങിയ ഒരു ഘട്ടം വന്നപ്പോഴാണ് കേരളത്തിലെ ജാതി കെട്ടിപ്പടുത്ത് നിർത്തിയിരുന്ന കോട്ട കൊത്തളങ്ങൾക്ക് ചെറിയ വിള്ളലും ഉലച്ചിലും ഉണ്ടായത്. ഇതാണ് കേരളത്തിൻ്റെ നവോത്ഥാനത്തിലേക്കുള്ള ആരംഭം കുറിച്ചത്. ഇതിൻ്റെ ഒരു ഫലം എന്താന്ന് വെച്ചാൽ, ലോകത്തിലൊട്ടാകെ ഉണ്ടായതിന് ശേഷമാണെങ്കിലും ഇന്ത്യയിൽ രൂപപ്പെട്ട കാലത്ത് തന്നെ ഈ ആധുനികകാല അറിവിൻ്റെ പ്രത്യേകതകൾ മനുഷ്യരിലേക്ക് എത്തിക്കുന്നതിന് പത്രമാധ്യമങ്ങളും മറ്റ് സംവിധാനങ്ങളും രൂപപ്പെടുത്തണമെന്നുള്ള ചിന്തയുണ്ടാവുകയും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ വിജയകരമായി എത്തുകയും ചെയ്ത ഒരു കാലം കൂടിയാണ് ഈ കാലം. ഇതിനനുസരിച്ച് നമ്മുടെ സാഹിത്യ മണ്ഡലത്തിലും ജനകീയമായ ചില മാറ്റങ്ങളുണ്ടായി. മനുഷ്യന് പലതിലും മോഹമുണ്ടാകുമ്പോൾ ആ മോഹങ്ങൾ തീർച്ചയായിട്ടും കലയിലും സംസ്കാരത്തിലും സാഹിത്യത്തിലും പ്രതിഫലിക്കും. അങ്ങനെയാണ് ഒ ചന്തുമേനോൻ്റെ ഇന്ദുലേഖ കേരളത്തിൽ പ്രസിദ്ധീകരണമാവുന്നത്. അത് വലിയ തരത്തിലുള്ള ഒരു തറവാട്ടു കുടുംബത്തിലെ ഒരു സ്ത്രീപക്ഷ ചിന്തയുടെ ഏറ്റവും പ്രകടിതമായ കഥാരൂപമായിരുന്നു. ഇതെല്ലാം വലിയ തരത്തിലാണ് കേരളത്തിലെ താഴ്ന്ന തലത്തിലെ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ മാത്രമല്ല, ഉന്നതങ്ങളിൽ ജീവിക്കുന്ന തറവാട്ടു കുടുംബങ്ങളിലെ ആണും പെണ്ണും ഉൾപ്പെടുന്ന, ലോകത്തോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്ന, ലോകത്തോടൊപ്പം വളരാൻ ആഗ്രഹിക്കുന്ന, ലോകത്തിൻ്റെ അന്തസ്സ് കൂടി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ സ്വീകരിച്ചത്. ഇത്തരം ഒരു അന്തരീക്ഷത്തിൽ സ്വാഭാവികമായി കേരളത്തിൽ അതിന് പറ്റിയ ഒരു രാഷ്ട്രീയവും സാഹിത്യവും സംസ്കാരവും രൂപപ്പെടേണ്ടത് ആവശ്യമായിരുന്നു. ഈ ഘട്ടത്തിലാണ് ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും എല്ലാം ചേർന്ന് കേരളത്തിൽ ഒരു നവോത്ഥാനത്തിൻ്റെ സഞ്ചാരപാത ഒരുക്കിക്കൊടുക്കാനുള്ള വിജയകരമായ സാംസ്കാരിക ശ്രമങ്ങൾ, അത് ഭൗതികവും ആത്മീയതയും ചേർന്ന ചില വഴികളായിരുന്നു സ്വീകരിക്കപ്പെട്ടത്. അത് ഇന്ത്യയിൽ തന്നെ പുതുമയാർന്ന, ഒരുപക്ഷെ ഏറ്റവും മാനവീയമായ ചില വഴികൾക്ക് കാരണമായി. അത്തരം കാരണങ്ങളാണ് പിന്നെ കേരളത്തിൻ്റെ ഒരുപക്ഷെ ഏറ്റവും അധപ്പതിച്ച് കിടന്ന ജാതിവൽക്കരണത്തിൻ്റെ ഏറ്റവും വലിയ നരകയാതന അനുഭവിച്ച ഒരു ജനത പതുക്കെ പതുക്കെ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കി തിരുത്താനും ചിലതടിച്ച് കളയാനും
പുതിയ ചിലത് ഉടുക്കാനും അങ്ങനെ ലോകത്തോടൊപ്പം ചേരാനും ഒരുപക്ഷെ ഇന്ത്യക്ക് തന്നെ മാതൃകയായ തരത്തിൽ ഇന്ത്യയിൽ ഏറ്റവും മുമ്പേ നടക്കാനും ഇടയായത്. ആ കഥയാണ് കേരളത്തിലെ നവോത്ഥാന യാത്രയുടെ കഥ. അത് പിന്നെ കേരളത്തിൻ്റെ ഏറ്റവും വ്യത്യസ്തമായ തരത്തിൽ ഇന്ത്യയിൽ പ്രതിഫലിപ്പിച്ച രാഷ്ട്രീയ യാത്ര കൂടിയായി. അത് അനിവാര്യമായ ഒരു വളർച്ചയായിരുന്നു. ആ കഥയാണ് നമ്മൾ അടുത്ത ലക്കങ്ങളിൽ, അടുത്ത എപ്പിസോഡുകളിൽ പറയാൻ ശ്രമിക്കുന്നത്. അങ്ങനെ കേരളത്തിലെ മനുഷ്യൻ എങ്ങനെ അവൻ്റെ വളർച്ചയും അവൻ്റെ നടപ്പാതയും ലോകത്തിൻ്റെ അറിവുകൾ കൂടി ശേഖരിച്ച്, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മാത്രമല്ല, ഇതെല്ലാം ശേഖരിച്ച് മുന്നോട്ട് നടക്കുന്ന കാലത്ത് ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവം നടന്നു കഴിഞ്ഞിരുന്നു. മാർസിനെക്കുറിച്ച് ഇന്ത്യൻ ഭാഷകളിൽ തന്നെ ആദ്യമായി ഒരു പുസ്തകമെഴുതി പരിചയപ്പെടുത്തിയത് മലയാള ഭാഷയിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. രാമകൃഷ്ണപിള്ള പത്രപ്രവർത്തനത്തിൻ്റെ പേരിൽ ജനങ്ങളെ അറിയിക്കാനുള്ള തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചത് വഴിയാണ് നാടുകടത്തപ്പെടേണ്ടി വന്നത്. അതുകൊണ്ടാണ് നെയ്യാറ്റിങ്കര ജനിച്ച് അദ്ദേഹം പയ്യാമ്പലത്ത് മരിച്ച് അവിടെ അടക്കം ചെയ്യേണ്ടി വന്നത്. ഇത്തരം സംഭവങ്ങളുടെ ഒരുപക്ഷെ ഇന്ത്യക്ക് തന്നെ മാതൃകയായ പരിവർത്തനത്തിൻ്റെ പടയൊരുക്കം ഏറ്റവും നന്നായി നടത്തുന്നതാണ് നവോത്ഥാനമെങ്കിൽ, ആ പടയൊരുക്കം ഒരു പരിവർത്തനത്തിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും ആശയപരമായി വ്യക്തതയോടെ ശാസ്ത്രീയമായി ആധുനിക കാലത്ത് നടപ്പാക്കിയ ഒരു സമൂഹമാണ് കേരളത്തിലെ സമൂഹം.